അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും സുഖല്ലേ? ഓക്കെ, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നേരെ വിഷയത്തേക്ക് വരാട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞേ, അതിഥികളെ കുറിച്ചായിരുന്നില്ല, നമ്മളെ ഗസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം, സൽക്കരിക്കണം. അതിഥി സൽക്കാരല്ലേ നമ്മൾ പറഞ്ഞിരുന്നേ. ഓക്കെ, അതിൽ നമ്മളൊരു ചരിത്രം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, ആ നബി എനിക്ക് വിശക്കണം എന്നൊക്കെ പറഞ്ഞ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാനുണ്ടോ, മൂപ്പർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓർമ്മല്ലേ നമ്മള് പറഞ്ഞതാ. അങ്ങനെ നേരെ എന്ത് ചെയ്തു, ഒരു സഹാബി, ഒരു അൻസാരി സഹാബി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തിന്റെ മക്കൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ മാറ്റി വെച്ചിട്ട് മക്കളൊക്കെ കടത്തി ഉറക്കി. അദ്ദേഹം പോലും കഴിക്കാതെ, അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളൊന്നും കഴിക്കാതെ എന്ത് ചെയ്തു, ഈ അതിഥിക്ക് കൊടുത്തു. അല്ലെ, അതല്ല അവള് പറഞ്ഞേ. അപ്പൊ അതാണ് ശരിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെന്നറിയോ, അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത്, ഗസ്റ്റിനെ നമ്മൾ പരിഗണിക്കുക എന്നുള്ളത്. അല്ലെ, നമ്മളെ വീട്ടിൽ ഒരാൾ വിരുന്ന് വരുമ്പോ എന്ത് ചെയ്യുക, നമ്മളവരെ പരിഗണിക്കണം. അപ്പൊ അതിലിപ്പോ നിങ്ങൾ വിചാരിക്കും, ഞാനിപ്പോ എന്താ ചെയ്യണു, എന്റെ വാപ്പയല്ലേ കൊടുക്കുക, ഉമ്മയല്ലേ ഭക്ഷണം ഉണ്ടാക്കണ്ടേ, ഞാൻ എന്താ ചെയ്യുക. നമ്മക്ക് ചെയ്യാനുള്ളത് ഉണ്ട്, നമ്മക്ക് ചെയ്യാനുള്ള, അതാ നമ്മള് പറയണേ. നമ്മക്ക് ചെയ്യാനുള്ള എന്താണെന്നറിയോ, അവര് വീട്ടിക്ക് വന്നു കഴിഞ്ഞാൽ നേരെ വാതിലടച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അല്ല, ചില കുട്ടികളുണ്ട്, നമ്മളൊക്കെ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരോടൊന്നും ഉണ്ടാവും, അതങ്ങനെ ആ റൂമിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അല്ലെ, റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേ ഇറങ്ങൂല, ആരെങ്കിലും വന്നാൽ ഒന്നും ഉണ്ടല്ല. അങ്ങനെയല്ല, നല്ല കുട്ടികളാറിയില്ല. അപ്പൊ നമ്മളെ വീട്ടിലൊരു വിരുന്ന് വരാൻ കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് എന്തൊക്കെ അർത്ഥണം, ചില സലാമൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ച്, ഓരോ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടി ആ വേരിയടാ നമുക്ക് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിസാധനങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൂടെ കൂട്ടണം. അതല്ലേ നല്ല കുട്ടികള്, അല്ലേ? ഇനി വേറൊരു കാര്യം കൂടി കേട്ടോ, ചില കുട്ടികളെന്ന് ചോദിച്ചാൽ വിരുന്നേരം ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ വരും, ഉമ്മമാരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട്, ഉമ്മ ഇന്നെന്താ ഫുഡ് എന്താ, പിന്നെ ചിക്കന്റെ ഒരു കാര്യം എനിക്ക് മാറ്റിച്ചോളൂ, ആരൊക്കെ കൊടുത്താലും ശരി എനിക്കുള്ളത് മാറ്റിച്ചോളൂ, ഒരു തിന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്തായാലും വേണം. ഇങ്ങനെ അറിയാൻ പറ്റുമോ, എന്നെ അറിയാൻ പറ്റില്ലല്ലോ. അല്ല, നിങ്ങളല്ല കേട്ടോ, വേറെ ചില കുട്ടികൾ, നിങ്ങൾ നല്ല കുട്ടികളല്ലേ, എനിക്കറിയാം. അപ്പോ നമ്മളെന്ന് ചോദിച്ചാൽ ഗസ്റ്റിന് പരിഗണിക്കാൻ വേണ്ടേ, നമ്മുടെ വീട്ടിലെ വിരുന്നുകാർ ഓർക്ക് ഭക്ഷണമാണ് ആദ്യം കൊടുക്കണ്ടേ, അല്ലാതെ നമ്മൾ ഓർക്ക് കൊടുത്തിട്ടില്ല ഇക്കെന്തായാലും പണേ എന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കരാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അവരെ പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞേ, നമ്മള് ഒരു നമ്മളെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവരോട് സലാമൊക്കെ പറഞ്ഞ് അവരെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവരെ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ വന്ന് കളിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ വേണ്ടുമ്പോൾ ഉമ്മമാരെ സഹായിച്ച് അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ കഴിക്കണ്ടേ. ഒരു പറയണ ഉമ്മ മോള് വാ, അല്ലെങ്കിൽ മോന് വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അവരെ കൂടെ കഴിക്കാം. അല്ലാതെ നമ്മൾ ആദ്യം പോയിട്ട് ആ അവർക്ക് കൊടുത്താലും വേണ്ടില്ല അല്ലെങ്കിലും വേണ്ട, എനിക്ക് എന്തായാലും കിട്ടണം എന്ന് അങ്ങനെ പറയാൻ പാടില്ല. ഇതാണ് ഒരു കാര്യം കേട്ടോ. അതിൽ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ, നമ്മള് അങ്ങോട്ട് വിരുന്നൊക്കെ വിചാരിച്ചോ, നമ്മൾ വിരുന്നുകാരായിട്ട് അങ്ങോട്ട് പോവുക. ചില നമ്മളുണ്ടല്ലോ, നമ്മൾ വീട്ടിലേക്ക് കുടുംബക്കാർക്ക് വിരുന്ന് പോകൂലേ, ഇങ്ങോട്ട് പോകില്ലേ എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ വിരുന്ന് പോണ സമയത്ത് നമ്മളെങ്ങനെ പെരുമാറണം, നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോ നമ്മൾ സലാം പറയാ, അതേപോലെ തന്നെ ഓരോ നമ്മളോട് ആയിരിക്കുന്ന അറിയുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ അല്ലെ വളരെ സൗമ്യമായിട്ട് പോയി. ചില കുട്ടികളിങ്ങനെ ആകെ എമ്മനെ പറയങ്ങനെ എന്താ എണ്ണിയിൽ കടുകിടാം, അങ്ങനെ അങ്ങനെ ആകെ പൊട്ടി തെറിച്ചിട്ട് ചില കുട്ടികൾ അവിടെ പോയി മാന്തി, ഇപ്പുറത്ത് പോയി മാന്തി, അവിടുത്തെ ആ ഷോക്കേസിൽ ആ സാധനം എനിക്ക് വേണം, ഈ സാധനം എനിക്ക് വേണം, അപ്പുറത്ത് വലിച്ചിട്ട് അല്ലെ. അങ്ങനത്തെ കുറെ കുട്ടികൾ എന്തെങ്കിലും കാണുമ്പോഴേക്കും ചില ആൾക്കാർ പോക്കറ്റിലെ കളും അല്ലെ, നിങ്ങളല്ലാണ്, നിങ്ങളെ കുറിച്ചല്ല ഈ പറയണ്ട, വേറെ കുട്ടികളെ കുറിച്ചാ. അപ്പോ നമ്മൾ അങ്ങനെ ഒന്നും ആകാൻ പാടില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു വീട്ടിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ, നമ്മൾ ഗസ്റ്റ് ആയി കഴിഞ്ഞാൽ ഓരെന്താണ് നമ്മളോട് പറഞ്ഞത്, അവിടെ ഇരിക്കാം, നമ്മൾ അവിടെ ഇരിക്കാം, ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുക അല്ലെ, അങ്ങനെ ഇരിക്കണം. നമ്മൾ ഓരോടും ആ ഒരു നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. അല്ലാതെ അള്ളാ ആ കുട്ടി വന്നു കഴിഞ്ഞാൽ വീട് മൂടുക അടിച്ചു പൊളിക്കും, അത് അങ്ങനത്തെ ഒരു കുട്ടിയാണ്, ആ കുട്ടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുകയേ ചെയ്യരുത് കേട്ടോ എന്ന് മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ പറയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഗസ്റ്റിനെ നമ്മൾ പരിഗണിക്കണം. അതേപോലെ നമ്മൾ ഗസ്റ്റായി പോയാൽ, നമ്മൾ വിരുന്നുകാരായിട്ട് പോയാൽ എന്ത് ചെയ്യണം, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ശ്രദ്ധയും സൂക്ഷ്മതയൊക്കെ ഉണ്ടാവണം. അതേപോലെ അവർ ഭക്ഷണം തന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ മര്യാദയോടുകൂടി മാന്യമായിക്കൊണ്ട് ഭക്ഷണം കഴിക്കാം. അതേപോലെ ഭക്ഷണം കഴിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലേ, നമ്മൾ ചെയ്യാറുണ്ടോ അതൊക്കെ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ വേണം. അവര് നമുക്ക് വേണ്ടി അവരെ പൈസ എടുത്തിട്ടല്ലേ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നേ, അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ചെയ്യണം, അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണങ്ങൾ. നമ്മളൊക്കെ നല്ല കുട്ടികളല്ലേ. ഓക്കെ, അപ്പൊ നമ്മളെന്ത് എല്ലാവരും എന്ത് ചെയ്യണം, ആ തരത്തില് മര്യാദകൾ പാലിക്കുക.
ഈ പറഞ്ഞ നല്ല വിരുന്നുകാരായിട്ട് നമ്മൾ വിരുന്നുകാരുമായിട്ട് നല്ലൊരു ബന്ധമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.